ഇപ്പോൾ പനീർശെൽവത്തിൻ്റെ തിരിച്ചടി. അണ്ണാ ഡി എം കെ ജനറൽ സെക്രട്ടറിയായി എടപ്പാടി പളനിസ്വാമിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. പാർട്ടി ബൈലോയിലെ ഭേദഗതികൾ അംഗീകരിച്ചാണ് നടപടി. അതേസമയം സഖ്യം സംബന്ധിച്ച തർക്കത്തിനിടെ ഈ മാസം 18 നടക്കുന്ന NDA യോഗത്തിലേക്ക് AIDMK ക്ഷണിച്ചിട്ടുണ്ട്. മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, എന്താണ് വിശദാംശങ്ങൾ? ഞാനോ വലിയ തിരിച്ചടി തന്നെ ഓ പനീർശെൽവത്തിനും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾക്കും ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 2021 ജൂലൈ 17 തീയതി നടത്തിയ ആ ഒരു മീറ്റിംഗ്, ആ യോഗത്തിന്റെ ജനറൽ കൗൺസിലിന്റെ യോഗത്തിന്റെ തീരുമാനങ്ങൾ അത് ബൈലോ തിരുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ജോയിന്റ് കോർഡിനേറ്റർ എന്നുള്ള ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷമാണ് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ UPSന്റെ തെരഞ്ഞെടുപ്പ് അംഗീകരിച്ച ഒരു സാഹചര്യത്തിൽ വലിയ തിരിച്ചടി തന്നെ പനീർശെൽവം വിഭാഗത്തിന് ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പിന് പിന്നാലെ, അതായത് ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ ഈ കാര്യം അപ്ലോഡ് ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ NDA ക്ഷണം വന്നിരിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ NDA 18 നടത്തുന്ന NDA യോഗത്തിലേക്ക് EPSനെ ക്ഷണിച്ചുകൊണ്ടുള്ള BJPയുടെ ഒരു ലഭിച്ചിരിക്കുന്നു. അങ്ങനെ EPS വിഭാഗം പ്രബലമായി തന്നെ നിൽക്കുന്നു. അണ്ണാ DMKയിൽ OPSനെ തീർത്തും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സമീപനത്തിലേക്ക് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തോടുകൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പുറത്ത് വലിയ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്നുണ്ട് OPS എന്ന് തന്നെ മനസ്സിലാക്കുന്നു. കാരണം കൊറനാട് കേസിലെ അന്വേഷണം നിലച്ചു പോയിരിക്കുന്നു. സർക്കാർ നൽകിയ വാഗ്ദാനമാണ്, DMK സർക്കാർ നൽകിയ വാഗ്ദാനമാണ് ജയലളിതയുടെ അവധിക്കാല വസതിയായിട്ടുള്ള കൊറനാട് എസ്റ്റേറ്റിൽ നടന്ന മോഷണവും അതുപോലെ തന്നെ അവിടെ നടന്ന കൊലപാതകവും ഇതുമായി സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തുമെന്നും ആ അന്വേഷണം പുറത്തു കൊണ്ടുവരുമെന്നും DMK സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് വാഗ്ദാനം നൽകിയതാണ്. പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല ആ കേസ് അന്വേഷണം ഇപ്പോൾ നിലച്ച ഒരു അവസ്ഥയാണ്. അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് ഓ പനീർശെൽവം അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് ഓഗസ്റ്റ് 1 സംസ്ഥാന വ്യാപകമായുള്ള ബഹുജന പ്രക്ഷോഭമാക്കി ആ ഒരു സമരത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമവും OPSന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. എന്തായാലും EPS പ്രബലമായി തന്നെ നിൽക്കുന്നു അണ്ണാ DMKയിൽ എന്നുള്ളത് വളരെ വ്യക്തമാകുന്നു. OPSന് ഇനി എന്ത് എന്ന രാഷ്ട്രീയത്തിൽ ഇനി എന്തൊരു ചിന്ത നിൽക്കുന്നു. BJPയുമായി സത്യമുണ്ടാക്കാം അല്ലെങ്കിൽ BJPയിൽ ചേരാൻ തുടങ്ങിയ കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ ഇനിയിപ്പോൾ മുൻപോട്ട് പോകും. ശശികല പക്ഷത്തിനെതിരെയാണ് ഇപ്പോൾ ഈ കൊറനാട് എസ്റ്റേറ്റ് കേസുമായി ബന്ധപ്പെട്ട്